അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് നടക്കുന്ന നിരവധി അടയാളങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും നബിതങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ നടക്കാനിരിക്കുന്നു. ഇത്തരത്തിൽ ലോകവസാനത്തിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കാൻ ദാഹിച്ചു നടക്കുന്ന വർഗീയവാദികളും തീവ്രവാദികളുമായ ജൂത സയനിസ്റ്റുകൾ താമസിക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകാവസാനത്തിന് മുമ്പ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗത്തുനിന്ന് ജൂതന്മാരും ഈ നദിയുടെ കിഴക്ക് ഭാഗത്തു നിന്ന് മുസ്ലിമീങ്ങളും തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടയാളങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അന്ന് ജോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗത്ത് ഒരു ജൂതരാഷ്ട്രം ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്ഭുതം. അങ്ങനെ ഈ സ്ഥലത്ത് ജൂതരാഷ്ട്രം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പോലും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, 1948 ഒരു ജൂതരാഷ്ട്രം നിലവിൽ വരുന്നത്. ഹിറ്റ്ലറുടെ അക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ജൂതന്മാർ ജീവനും കൊണ്ട് പരക്കം പാഞ്ഞപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ജൂതന്മാരെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് അഭയം കൊടുത്തില്ല. എന്നാൽ അന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അറബികളായ ഫലസ്തീൻ മക്കളാണ് ജൂതന്മാർക്ക് അഭയം കൊടുത്തത്. എന്നാൽ ഇന്ന് ആ ജൂതന്മാർ എന്താണ് ചെയ്യുന്നത്? തിരിച്ചു നന്ദി ചെയ്യുന്നതിന് പകരം ഫലസ്തീനി മക്കളുടെ ഓരോ പ്രദേശങ്ങളും പിടിച്ചടക്കി അവരുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി അവരെ ആട്ടിയൊടിക്കുവാൻ ശ്രമിക്കുകയല്ലേ? 1948 സ്വന്തമായി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ ജോർദാൻ നദിയുടെ തീരത്തേക്ക് അവരുടെ അതിർത്തികൾ എത്തിയിരുന്നില്ല. എന്നാൽ ഈ പ്രദേശങ്ങൾ ആക്രമിച്ചു കൈയടക്കി ജോർദാൻ നദിയുടെ തീരത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. 1967 ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് ബാങ്ക് എന്ന സ്ഥലം പിടിച്ചടക്കി ജോർദാൻ നദിയുടെ തീരത്തേക്ക് അവരുടെ അതിർത്തികൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ അതിർത്തി കൃത്യം ജോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗത്തായിട്ടാണ്. കാരുണ്യത്തിൻ്റെ കടലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അടയാളങ്ങൾ എത്ര സത്യമായാണ് പുലരുന്നത്! 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒന്ന് സന്ദർശിച്ചിട്ട് പോലുമില്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായിട്ടാണ് വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്! ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.